വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. വടകര നഗരസഭ 2020-2025 വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ഉൽപാദനാധിഷ്ഠിത മുന്നേറ്റത്തിലൂടെ തൊഴിലധിഷ്ഠിത വികസനത്തിലേക്ക് എന്ന ആശയമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ, പ്രസ് ക്ലബ് സെക്രട്ടറി രകിൽ പ്രസാദിന് പത്രിക നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. വടകര കേളുവേട്ടൻ PP ശങ്കരൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ചെയർമാൻ സി കുമാരൻ, എടയത്ത് ശ്രീധരൻ, TV ബാലകൃഷ്ണൻ, V ഗോപാലൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. വടകരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുടങ്ങിക്കിടന്നിരുന്ന ഒരു പ്രശ്നം BOT വെജിറ്റബിൾ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് ഹോളിഡേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം BOT അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിച്ചു. അതിന് പല കാരണങ്ങൾ കൊണ്ടും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത നില വന്നിട്ടുണ്ട്. അവസാനം ഇപ്പോൾ അത് ഈ കഴിഞ്ഞ അവസാനം ഒക്ടോബർ മാസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ അവർ കംപ്ലീഷൻ പ്ലാൻ 2016 സമർപ്പിച്ച കംപ്ലീഷൻ പ്ലാനാണ്. പിന്നീട് അതിൻ്റെ സാങ്കേതികമായ കുറെ കാര്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ സമയം കാലതാമസം വന്നതാണ്. 2016 കംപ്ലീഷൻ പ്ലാൻ സമർപ്പിച്ചതായി കണക്കാക്കി അവർക്ക് ഒക്യുപ്പൻസി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ 2016 ഒക്യുപ്പൻസി നൽകിയാൽ 25 വർഷമാണ് അവർക്ക് നടത്തിപ്പ് ചുമതല. 2041 അത് തിരിച്ചു കിട്ടും. 41 തിരിച്ചു കിട്ടുന്നതോടുകൂടി അതിൻ്റെ മുഴുവൻ വരുമാനവും നഗരസഭയ്ക്ക് ലഭ്യമാക്കാനാവശ്യമായ നിലയിലേക്ക് അതിൻ്റെ പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാവശ്യമായ തീരുമാനമെടുത്ത് ആണ് കൗൺസിൽ അവസാനം പിരിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ പ്രോജക്റ്റുകളും വടകരയിൽ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കൊറോണ കാരണം അല്പം കാലതാമസം വന്നുപോയ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പുതിയ കാലഘട്ടത്തിലുള്ള പുതിയ പ്രശ്നങ്ങൾക്ക് നിരവധി പ്രോജക്റ്റുകൾ നഗരസഭയ്ക്ക് ഈ കൗൺസിലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് പുതിയ അപമിലെ ഷീ ലോഡ്ജ്. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ ഒരു സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മാനേജ് ചെയ്യുന്ന 22 സ്ത്രീകൾക്ക് താമസിക്കാൻ കഴിയുന്ന 2 AA മുറികളും 2 സിംഗിൾ മുറിയും 5-6 ഡബിൾ റൂമുകളും 8 ഡോർമെട്രിയും ഉൾപ്പെടെ 22 സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനം അനുവദിക്കും. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുടുംബശ്രീയാണ് അത് മാനേജ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന സംവിധാനം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ കാരണം തുറന്നു കൊടുത്തിട്ടില്ല. അപ്പുറത്ത് ഇപ്പോൾ പുതിയ സമൂഹം നേരിടുന്ന വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായ ആളുകളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസമുണ്ടാക്കുന്ന നില, ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഉണ്ടാകുന്ന നിലക്ക് ഒരാശ്വാസം എന്ന നിലക്കാണ് 15 പ്രായമുള്ള ആളുകൾക്ക് ഒരു സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ പകൽ സമയത്ത് വന്ന് വൈകുന്നേരം തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു പകൽ വീട്, അവർക്ക് ആവശ്യമായ ഭക്ഷണം, വൈദ്യസഹായം, എൻ്റർടൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള, നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണത്തോടും കൂടിയുള്ള ഒരു പകൽ വീടാണ് പുതിയാപ്പിൽ പണിതീർന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ കൊറോണ കാരണം അവിടെ ഇപ്പോൾ അഡ്മിഷൻ അവിടെയും ആരംഭിച്ചിട്ടില്ല. എല്ലാ കാലത്തും നഗരസഭയുടെ ബഡ്ജറ്റിൽ വരുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഓഫീസർമാർക്കുള്ള ക്വാർട്ടേഴ്സ്. വടകരയിൽ വാടക വീട് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസം അനുഭവിക്കുന്ന കാലത്താണ് അങ്ങനെ തീരുമാനിച്ചത്. പക്ഷേ അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കൗൺസിലിൻ്റെ കാലത്ത് ഈ മുനിസിപ്പൽ സെക്രട്ടറിക്കും മുനിസിപ്പൽ എഞ്ചിനീയർക്കും കുടുംബസമേത താമസിക്കാൻ കഴിയുന്ന ഒരു ക്വാർട്ടേഴ്സിൻ്റെ പണി പുതിയാപ്പിൽ പണി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം ഈ കൗൺസിലിൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ഉദ്ഘാടനം കഴിയാതിരുന്നത്. അടുത്ത കൗൺസിലിൻ്റെ കാലത്ത് അത് ഉദ്ഘാടനം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ കഴിയുന്ന നിലയുണ്ടാക്കാൻ വേണ്ടി കഴിയും. പിന്നെ വടകരയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രോജക്റ്റുകൾ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് വെക്കാനും പ്രവൃത്തിപഥത്തിൽ എത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് വോളിബോളിൻ്റെ ഈറ്റില്ലമായ വടകരയിൽ ഒരു നല്ല സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും വേണമെന്നൊക്കെയുള്ള ഈ കളിയോട് താല്പര്യമുള്ള ആളുകളുടെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു. അതിന് രൂപം നൽകാൻ കഴിയാവുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട MLA നാരായണ നഗരം സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ചത്. അതൊരു ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തി മിക്കവാറും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിരപ്പാക്കേണ്ട കാര്യമായിട്ടും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പം MLA ഫണ്ടിൻ്റെ പരിമിതി കാരണം ഒരു 30% വർക്കേ പൂർത്തിയാക്കാനായുള്ളൂ. അത് പിന്നെ ഫണ്ടില്ലാത്തത് കൊണ്ട് മുടങ്ങിക്കിടന്നതാണ്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ മുഖേന കിഫ്ബി സഹായത്തോടുകൂടി 16 കോടി രൂപ കിഫ്ബി ഫൈനാൻസ് ചെയ്തതിൻ്റെ ഭാഗമായി അതിൻ്റെ ടെൻഡർ ചെയ്തു. വീടാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത് പ്രവൃത്തി ആരംഭിച്ചു. 1.5 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കണം എന്നാണ് കരാറ്. പക്ഷേ സൊസൈറ്റി പറയുന്നത് ഞങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കുന്നു. ആ പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഒന്നായി വടകരയിൽ
കളിക്കാർക്കത് ലഭ്യമാവുന്ന നിലയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കളരിയുടെ നാടായ വടകര പ്രദേശത്ത് ഒരു കളരി അക്കാദമി, കളരിക്ക് പ്രാമുഖ്യം നൽകുന്ന രൂപത്തിൽ ഒരു കളരി അക്കാദമി വേണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ നേരത്തെ ഒരു കളരി അക്കാദമിയൊക്കെ സ്ഥാപിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിപ്പോയെങ്കിലും അത് പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഈ കൗൺസിലിൻ്റെ കാലത്ത് കളരി അക്കാദമി സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അനുവദിച്ച് കിട്ടുകയും 1,90,00,000 രൂപ പ്രാഥമികമായി ചെലവഴിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ഈ പുതിയ ആപ്പിൽ 54 സെൻറ്റ് സ്ഥലം നഗരസഭ അനുവദിച്ച സ്ഥലത്ത് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടുകൂടി കിഫ്ബി ഫൈനാൻസോടുകൂടി കളരി അക്കാദമി അവിടെ നിർമ്മാണം ആരംഭിക്കാവുന്ന നിലയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ വരേണ്ടതുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരുമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നല്ലൊരു കളരി ഉണ്ടാവും. കളരി അഭ്യാസം ശീലിക്കുന്നവർക്ക് കുളിക്കാനുള്ള നല്ല ഒരു കുളമുണ്ടാവും. ഈ ഉഴിച്ചൽ പിഴിച്ചൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും. നല്ലൊരു ലൈബ്രറി ഉണ്ടാവും. കളരിയുമായി ബന്ധപ്പെട്ട ഔഷധങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. ഇവിടെ വരുന്ന വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം രണ്ടോ ഈ പരിപാടി കഴിയുന്ന ഉഴിച്ചലൊക്കെ കഴിയുന്നവർ താമസിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹട്ടുകൾ അവിടെ ഉണ്ടാവും. ഒരു കളരിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മരുന്നുകൾക്കാവശ്യമായ പച്ചമരുന്നുകൾക്കാവശ്യമായ ഒരു പച്ചമരുന്നിൻ്റെ കൃഷിത്തോട്ടവും ഉൾപ്പെടെയുള്ള സമഗ്രമായ രൂപത്തിലുള്ള ഒരു സംഗതിയാണ്. സെമിനാർ ഹോൾ ഉണ്ടാവും. ഈ കളരിയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് വടകര വന്ന് താമസിച്ച് ഈ ഇതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനാവശ്യമായ സൗകര്യത്തോടെ സമഗ്രമായ രൂപത്തിലുള്ള ഒരു കളരി അക്കാദമിയാണ് വടകരയിൽ പുതിയാപ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പം പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയും അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുകയും പ്രാഥമികമായി അതിൻ്റെ നടപടി ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് ധനകാര്യ വകുപ്പും സ്പോർട്സ് വകുപ്പും ഒക്കെ ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വടകരയുടെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ ദീർഘകാല അഭിലാഷങ്ങൾക്ക് ശാശ്വതമായി പ്രായോഗിക രൂപത്തിൽ എത്തിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വടകരയിലെ നിലവിലുള്ള അവസ്ഥ. നിർമ്മാണ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും റോഡിൻ്റെയും മറ്റെല്ലാ കാര്യത്തിലും ഉള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ സമഗ്രമായ ഒരു ജിയോ സർവേ വടകര നടത്തിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹായത്തോടുകൂടി 57,00,000 രൂപയാണ് അതിന് ചിലവ് വരിക. ആ സർവേ ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടത്തി വീട് കയറി അവരുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് വടകരക്കാരുടെ വീട്ടിലെ രോഗം, വരുമാനം, ജീവിത രീതി, സൗകര്യം, വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇനി വന്നിട്ടുള്ള വികസനത്തിൽ വന്നിട്ടുള്ള ഗ്യാപ്പുകൾ, ഇനി വടകരക്ക് ആവശ്യമുള്ളത് കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ വടകര പട്ടണത്തിൻ്റെ പുതിയ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സമഗ്രമായ സർവേയാണ് ഈ ജിയോ സർവേ എന്ന പേരിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത് ഭാവിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ വളരെയധികം സഹായകമാണ്. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നഗരസഭ നടത്തിയത്. ഗോപാലമാഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുന്നതിന് 1 വർഷം മുമ്പാണ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് എക്സലൻസ് എന്ന പേര് സ്പേസ് എന്ന പേരിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് ഡയറ്റിൻ്റെ സഹകരണത്തോടുകൂടി നഗരസഭ രൂപം നൽകുകയും കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഓരോ വർഷവും ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ ലഭിക്കേണ്ട വിദ്യാഭ്യാസം പൂർണ്ണമായി നിലവാരം പൂർണ്ണമായി എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള മോഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടാണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ വലിയ മാറ്റം വടകരയിൽ ഉണ്ടായിട്ടുണ്ട്. 2015 ഈ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ LSS പാസ്സായ കുട്ടികളുടെ എണ്ണം കേവലം 8 മാത്രമായിരുന്നു. ഈ 2018-19-20 ഈ വന്ന റിസൾട്ട് പ്രകാരം ആ 8-ൽ നിന്ന് 223 LSS പാസ്സായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു എന്നതിനുള്ള നല്ല തെളിവാണ്. വടകരയിലെ സർക്കാർ സ്കൂളുകളിലെ 4 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് വടകരയിലുള്ളത്. ആ 4 സ്കൂളുകളിലെയും 8-ാം തരം മുതൽ 10-ാം തരം വരെയുള്ള 18 ക്ലാസ് റൂമുകൾ സംസ്ഥാന സർക്കാർ IT അധിഷ്ഠിത ബോധന സംവിധാനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഓരോ ക്ലാസ് മുറിക്കും 120,000 രൂപ വീതം ചെലവഴിച്ചുകൊണ്ടാണ് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി പണം ഉപയോഗിച്ച് ഈ സ്കൂളുകളിലൊക്കെ ആധുനിക ക്ലാസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇൻ്റർനെറ്റ് സംവിധാനം, ഇൻട്രാക്റ്റീവ് ബോർഡ്, ഓവർഹെഡ് പ്രൊജക്ടർ, ലാപ്ടോപ്പ്, ഓഡിയോ സിസ്റ്റം ഉൾപ്പെടെ എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള ഒരു ക്ലാസ് റൂമുകളാണ് ഇപ്പം വടകരയിലെ 4 ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലെ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഉള്ളത്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ജനങ്ങളുടെ മറ്റ് സേവനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മെച്ചപ്പെട്ട പദ്ധതികൾ നടത്തിക്കൊണ്ടാണ് ലൈഫിൽ 3 കോമ്പണൻ്റ് ആണുള്ളത്. 1
സർക്കാരിൻ്റെ സഹായത്തോടുകൂടി വീട് നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് ആ വീടുകൾ വാസയോഗ്യമാക്കുക. അത്തരത്തിൽ 59 വീടുകളാണ് വടകരയിൽ. പലതരം ഇന്ദിരാഗാന്ധി ആവാസ് യോജന, EMS ഭവന പദ്ധതി, ഈ മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി, പട്ടികജാതി ഭവന പദ്ധതി എന്നൊക്കെ പറയുന്ന പലതരം സ്കീമുകളിലൂടെ വീട് നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത 59 വീടുകളാണ് വടകരയിൽ ഉണ്ടായിരുന്നത്. അത് ഒന്നാം ഘട്ടം തന്നെ അവരെ വീട് വാസയോഗ്യമാക്കാൻ ആവശ്യമായ ഫണ്ട് എത്ര വേണം എന്ന് എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഴുവൻ കാശും അവർക്ക് കൊടുത്ത് 59 വീടും വാസയോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അവാർഡും കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി ഈ വാസയോഗ്യമാക്കിയ നഗരസഭ എന്ന നിലക്ക് 100% വീടുകളും വാസയോഗ്യ നഗരസഭ എന്ന നിലക്ക് അവാർഡും വടകര നഗരസഭയ്ക്ക് ലഭിച്ചത്. പിന്നെയുള്ളത് സ്ഥലമുള്ള ഭവനരഹിതരുടെ 3 സെൻറ്റെങ്കിലും ഭൂമിയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ കഴിയാത്തവർക്ക് അവരെ കയ്യിലുള്ള സ്ഥലത്ത് ഭൂമി ഉപയോഗിച്ച് വീട് വെക്കാനുള്ള ഫണ്ടാണ്. 4 ലക്ഷം രൂപയാണ് അതിന് നൽകുക. 25,000 രൂപയോളം ഈ അവർ ആ വീട്ടിൻ്റെ നിർമ്മാണത്തിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് എന്ന് കൂടി കണക്കാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25,000 ഉറുപ്പിക അവർക്ക് ലഭിക്കും. അങ്ങനെ 4.5 ലക്ഷം രൂപയോളം അവർക്ക് ലഭിക്കും. അത്തരത്തിൽ 616 വീടുകൾക്കുള്ള അപേക്ഷയാണ് അവസാനമായി വടകരയിലുള്ളത്. അതിൽ 327 വീടുകളുടെ പണി പൂർത്തിയാക്കി 4 ലക്ഷം രൂപയും പൂർണ്ണമായി വാങ്ങിയവരുണ്ട്. 100 137 പേർ കംപ്ലീഷൻ പ്ലാൻ അവതരിപ്പിച്ചവരുണ്ട്. അങ്ങനെ വരുമ്പം 80% ആളുകൾ അതിൽ ഇപ്പം ഈ ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മാണം പൂർത്തിയാക്കി അവിടെ വാസയോഗ്യമാക്കി താമസിക്കുന്നവരുണ്ട്. മറ്റുള്ളവരൊക്കെ 1ാം ഘട്ടം 2ാം ഘട്ടമായിട്ട് അവരുടെ പ്രവൃത്തി 1,100 വീടുകളുടെ പ്രവൃത്തി നടന്നു വരികയാണ്. 67 പേർക്ക് ഈ സഹായം ലഭ്യമാക്കാതെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അർഹതക്കാരായി. അതിന് കാരണം ഒന്ന്, റെയിൽവേക്ക് അടുത്തുള്ള സ്ഥലത്ത് റെയിൽവേൻ്റെ പെർമിഷൻ കിട്ടാത്തതിൻ്റെ മുടങ്ങിക്കിടക്കുന്നുണ്ട്. തീരദേശത്ത് CRZ നിയമത്തിൻ്റെ പരിധിക്ക് അകത്തുള്ളവർക്ക് അതിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പ്ലാൻ അനുവദിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ചിലർ നഞ്ച പോലെയുള്ള ഈ ഭൂമി വിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമതടസ്സം കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്തവർക്കൊക്കെ ഇനി അംഗീകാരം കിട്ടി വരേണ്ടതുണ്ട്. അതിന് പുറമെ ചിലരത് രേഖ ശരിയല്ലാത്തത് കൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം കാരണമൊക്കെ വഴിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുടെ അങ്ങനെയും കിടക്കുന്നത്. അങ്ങനെ ഒരു 67 പേർക്ക് ഈ സമയബന്ധിതമായി ഇത് അനുവദിച്ച് കൊടുക്കാൻ പല കാരണങ്ങളുണ്ട്. കഴിയാതെ അതൊക്കെ സാവകാശത്ത് ഇതൊക്കെ ഓരോന്ന് ക്ലിയർ ആവുന്ന മുറക്ക് അവർക്ക് കൂടി ഇത് അനുവദിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അല്ല ഇതും കൂടി പറയാം. പിന്നെ ഒന്നുള്ളത് അതിൽ തന്നെ 3ാമത്തെ ഘടകം ഭൂമിയും വീടുമില്ലാത്ത യഥാർത്ഥ ദരിദ്രർക്ക് താമസിക്കാൻ സൗകര്യമാണ്, വാസയോഗ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ വടകരയിൽ ഇപ്പോൾ ഉള്ളത് 21 കുടുംബങ്ങളാണ്. ഇനിയിപ്പോൾ ഈ അവസാനം സ്വീകരിച്ച അപേക്ഷയിൽ എത്രയുണ്ട് എന്നുള്ളത് അടുത്ത കൗൺസിലിൻ്റെ കാലത്തെ എവാലുവേറ്റ് ചെയ്ത് വരാൻ വേണ്ടി കിട്ടും. ഈ 21 പേർക്കും താമസിക്കാൻ വേണ്ടി ഈ കീഴൽമുക്കിൽ നഗരസഭയുടെ കൈവശമുള്ള 3 ഏക്കർ ഭൂമിയിൽ 2.5 ഏക്കർ ഭൂമി ലൈഫ് മിഷനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ലൈഫ് മിഷൻ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറക്ക് ഈ 21 കുടുംബങ്ങൾക്കും അവിടെ താമസിക്കാൻ ആവശ്യമായ സൗകര്യം ലഭിക്കും. അവിടെ അന്നേരം താമസിക്കാൻ സൗകര്യം മാത്രമല്ല ഇവർക്ക് ഉപജീവനത്തിനുള്ള സംവിധാനം, ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രായമായ ആളുകളുടെ പരിചരണം, കുട്ടികളുടെ അംഗനവാടി, ചെറുപ്പക്കാർക്കുള്ള വായനശാലയും കളിക്കളവും ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യത്തോടു കൂടി ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻക്ലൂസീവ് ഫിനാൻഷ്യൽ എൻപവർമെൻറ്റ് സാമ്പത്തിക ശാക്തീകരണത്തോടു കൂടിയുള്ള ജീവിതം ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള സ്കീം അവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. അതിപ്പോൾ കേരളത്തിലെ പല സ്ഥലത്തും ഇപ്പോൾ പ്രായോഗികമായി വന്നിട്ടുണ്ട്. വടകരയും അത് ഇതിൻ്റെ 2ാം ഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് മലിന ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിലിപ്പം കരിമനത്തോട് ശുചീകരിച്ച് ബഹുമാനപ്പെട്ട MLA 1,68,00,000 രൂപ നേരത്തെ 2 ഘട്ടങ്ങളിലായിട്ട് അനുവദിച്ചു. അതുകൊണ്ട് ഇപ്പം വലിയ പാലം വരെ 1.5-2 കിലോമീറ്ററോളം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു 1.5 കിലോമീറ്റർ കുട്ടിയാമി ചീപ്പ് വരെ ബാക്കിയുണ്ട്. ആ 1.5 കിലോമീറ്ററിന് ഇപ്പം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ MLA മുഖാന്തരം സമർപ്പിച്ചതിൻ്റെ ഭാഗമായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ 1.5 കോടി രൂപയ്ക്ക് ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ച് അത് കുട്ടിയാമ്പിൽ പാലം വരെ കരിമനത്തോട് പൂർണ്ണമായി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. ഈ പുതിയ നിർദ്ദേശത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ കരിമനത്തോടിൻ്റെ സൈഡ് കൂടി നന്നായി വൈകുന്നേരം ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന പൂന്തോട്ടവും മറ്റ് സൗകര്യത്തോടും ഇരിക്കാനുള്ള സംവിധാനത്തോടു കൂടിയുള്ള വാക്ക്വേ ഈ കരിമനത്തോടിൻ്റെ ഇരുവശത്തിൽ ഞങ്ങൾ സ്ഥാപിക്കും എന്ന് ഇപ്പോൾ ഈ പുതിയ കൗൺസിലിൻ്റെ ഈ പദ്ധതിയുടെ വരുന്ന അധികാരം കിട്ടിയാൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ OBC തോടാണ്. OBC തോടും ചളി നിറഞ്ഞതാണ്. ആ OBC തോടിൽ ചളി നീക്കി രണ്ട് സൈഡും കെട്ടാൻ ഈ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ 50 ലക്ഷം രൂപയെ ഇപ്പം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ച് OBC തോടും കരിമന തോട് പോലെ തന്നെ ഒരു മനോഹരമായ നീരൊഴുക്കാക്കി
മാറ്റാൻ വേണ്ടി കഴിയും. അഴിയുടെ അങ്ങേ ഭാഗത്തൊരു 7.5 ഏക്കർ ഭൂമി വടകര വില്ലേജിൽപ്പെട്ടത് നഗരസഭയുടെ കൈവശമുള്ള ഭൂമിയുണ്ട്. അതിപ്പോൾ അവിടെ ഒരു സംവിധാനമില്ല, കണ്ടൽക്കാട് മാത്രമേ ഉള്ളൂ. അതൊരു കണ്ടൽക്കാട് കാട് നിലനിർത്തിക്കൊണ്ട് തന്നെ, കണ്ടൽ പാർക്കാക്കി നിർത്തിക്കൊണ്ട് തന്നെ, ഒരു ജൈവ പാർക്കാക്കി നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെയും ഏർപ്പെടുത്താൻ വേണ്ടി പുതിയ ഈ ഭരണസമിതിക്ക് അധികാരം കിട്ടുമ്പോൾ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. താഴെയങ്ങാടി ഒരു പൈതൃക സംരക്ഷണ നഗരമാക്കി മാറ്റാൻ, പൈതൃക സംരക്ഷണത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സംവിധാനമാക്കി, പഴയ വീടുകളൊക്കെ ആ രൂപത്തിൽ, വലിയ പള്ളിയും കാര്യം അതിൻ്റെ ചരിത്ര പ്രാധാന്യമൊക്കെ നിലനിർത്തുന്ന രൂപത്തിൽ ഒരു പൈതൃക നഗരമാക്കി പ്രദേശമാക്കി താഴെയങ്ങാടിയെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, മലിനജലവുമായി ബന്ധപ്പെട്ട് ഈ രൂക്ഷമായ പ്രശ്നം ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും മലിനജലം, ഈ കൊറോണയൊക്കെ കഴിയുമ്പോൾ മലിനജലത്തിൻ്റെ ഉൽപ്പാദനം വീണ്ടും ആരംഭിക്കും. എല്ലാ മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ ജലമലിനീകരണ സംവിധാനങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതൊന്നും 100% പ്രാവർത്തികമാകുമെന്ന വിശ്വാസം എന്തായാലും ഇല്ല. അത്ര വലിയ സങ്കീർണമായ ചില പ്രോസസ്സ് ഉള്ളത് അതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വടകരയിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണാൻ 15 കോടി ഉറുപ്പികയുടെ ഒരു പ്രോജക്റ്റ് കിപ്പിക്കിപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അത് വടകര നഗരത്തിലെ ഈ മലിനജലം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും കണക്ട് ചെയ്ത് പൈപ്പിട്ട് പുറത്തേക്ക് ഒരു തുള്ളി മലിനജലവും ഒഴുക്കാതെ പൈപ്പ് വഴി മലിനജലം കരിമന നാരായണ നഗരത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഉള്ള 1 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ള ഇപ്പോൾ പ്രവർത്തന സജ്ജമാണത്. പക്ഷേ അതിനെ ഒന്നുകൂടി വലുതാക്കി 10 ലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ, മലിനജലം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, മലിനജല ശുദ്ധീകരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തണം. അതോടൊപ്പം താഴെയങ്ങാടി ഹോൾസെയിൽ മാർക്കറ്റിലും ഒരു മലിനജല ശുദ്ധീകരണ സംവിധാനം സ്ഥാപിച്ചുകൊണ്ട് വടകരയിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയാവുന്ന പ്രോജക്റ്റാണ് ഇപ്പോൾ കിപ്പിക്ക് സമർപ്പിച്ചത്. 15 കോടി ഉറപ്പിക്കുകയാണ്. അത് ആ രൂപത്തിൽ അംഗീകരിച്ച് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഈ മത്സ്യ മാർക്കറ്റാണ്. പഴയകാലത്ത് അന്നത്തെ നഗരസഭയുടെ സാധ്യത വെച്ചും അന്നത്തെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാർക്കറ്റാണ്. നാട് മാറിയിട്ടുണ്ട്, ആളുകളുടെ ജീവിത ശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ട്, പല രൂപത്തിൽ മാറ്റം വന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അത് പര്യാപ്തമായ ഒരു മാർക്കറ്റായി മാറിയിട്ടുണ്ട്. ആ മത്സ്യ മാർക്കറ്റ് 4 നിലയുള്ള ഒരു മനോഹരമായ നിർമ്മിതിയാക്കി മാറ്റി ഏറ്റവും താഴെ പാർക്കിങ്ങും മാലിന്യ ശുദ്ധീകരണ സംവിധാനത്തോടുകൂടി പച്ചക്കറി, മത്സ്യം, മറ്റ് അവശ്യവസ്തുക്കൾ, റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടി ഒരു എയർ കണ്ടീഷൻ വരെ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള നിർമ്മിതി എന്ന നിലക്കാണ്. ലിഫ്റ്റുകളോ ലിഫ്റ്റ് സൗകര്യത്തോടുകൂടിയുള്ള ഒരു നിർമ്മിതിയാണ്. 10 കോടി ഉറുപ്പികയുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. അത് കിപ്പിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതും പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിച്ചട്ടങ്ങളൊക്കെ കഴിയുന്നവർക്ക് അതിനും അംഗീകാരം കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതി. അതോടുകൂടി വടകര പട്ടണത്തിന് യോജിച്ച രൂപത്തിലുള്ള ഒരു ആധുനിക ഹൈടെക് മാർക്കറ്റാക്കി മത്സ്യ മാർക്കറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്ന നിലയുണ്ട്. കാർഷിക മേഖലയിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത കേരള മിഷനിൽ പെടുത്തിക്കൊണ്ടും ഇപ്പോൾ കോവിഡിൻ്റെ ശേഷം കോവിഡാനന്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഭക്ഷ്യക്ഷാമവും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സുഭിക്ഷ കേരളം എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പ്രോജക്റ്റും ഏറ്റെടുത്തുകൊണ്ട് 7.5 ഏക്കർ തരിശ് ഭൂമിയിൽ നെൽകൃഷി വടകര ആരംഭിച്ചിട്ടുണ്ട്. അർക്കിലാട് പഴങ്കാവ് ഭാഗത്ത് 10 ഏക്കറയിലധികം പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വടകര നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ചെറുപ്പക്കാർ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് നിരവധി പ്രദേശങ്ങളിൽ തരിശ് ഭൂമിയിൽ കിഴങ്ങ് കൃഷിയും പച്ചക്കറി കൃഷികളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ കൃഷിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് അടുത്ത കൗൺസിലിന് ചെയ്യാൻ കഴിയുന്നത് വടകരയ്ക്കാവശ്യമായ പച്ചക്കറി പൂർണ്ണമായി വടകരയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ്. കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സഹായത്തോടുകൂടി നാളവും വയലിൽ ഇപ്പോൾ തരിശായി കിടക്കുന്ന 100 ഏക്കറയെങ്കിലും കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താൻ ആലോചന ഉണ്ട്. പിന്നെ അത് ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹായം അതിനുവേണ്ടി പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹായം ലഭ്യമാക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ സഹായത്തോടുകൂടി നാളവും വയലിൽ 100 ഏക്കറെങ്കിലും നെൽകൃഷി, അതുപോലെ 1 ഇഞ്ച് ഭൂമിയും തരിശായിടാതെ തരിശായി കിടക്കുന്ന കൃഷിക്കുപയുക്തമായ എല്ലാ ഭൂമിയും ഒന്നുകിൽ നെൽകൃഷി അല്ലെങ്കിൽ മറ്റു തരം കിഴങ്ങ് വർഗ്ഗങ്ങളോ പച്ചക്കറിയോ കൃഷി ചെയ്യാവുന്ന കൃഷിഭൂമിയാക്കി മാറ്റാൻ ആവശ്യമായ പ്രോജക്റ്റുകളും നഗരസഭ ഈ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. മറ്റൊന്ന് ഈ പൊതുവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ കോട്ടപ്പറമ്പാണ് പ്രധാനം. കോട്ടപ്പറമ്പ് കെട്ടിടത്തിൻ്റെ പഴക്കം കാരണം ഇടിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴാണ് മാറ്റേണ്ടി വന്നത്.
പക്ഷെ വിചാരിച്ചതുപോലെ അതിന് പിന്നീട് പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ പ്രയാസമുള്ളത് കൊണ്ട് മുടങ്ങിപ്പോയതാണ്. ഇപ്പോൾ അവസാനം അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി പ്ലാനിന് പ്ലാനിങ് ടൗൺ പ്ലാനിങ്ങിൻ്റെ അംഗീകാരം ലഭ്യമാക്കി 66 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു. പക്ഷേ ഈ കോവിഡ് വന്നപ്പം ഈ മൊത്തത്തിൽ വന്നിട്ടുള്ള സ്തംഭനാവസ്ഥക്കിടയിൽ ഇത്രയും വലിയ കാശ് ചെലവാക്കി ഒരു നിർമ്മിതി ആരംഭിച്ചാൽ അതിൻ്റെ തിരിച്ചുകിട്ടൽ എങ്ങനെയായിരിക്കും, നഗരസഭ സാമ്പത്തികമായി കടത്തിലായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാവകാശം അതിൻ്റെ സാമ്പത്തിക സാധ്യത കൂടി പരിഗണിച്ച് മാത്രമേ പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കേണ്ടതുള്ളൂ എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഒരു ഫിനാൻഷ്യൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനയോടുകൂടി അതിപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ആ സ്റ്റഡി കൂടി കണ്ടക്ട് ചെയ്തുകൊണ്ട് വരുന്ന 5 കൊല്ലത്തിനിടയിൽ കോട്ടപ്പറമ്പ് നവീകരണ പദ്ധതി നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയാവുന്ന നിലയിൽ ഇപ്പം എത്തിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. പിന്നെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 2 പാലിയേറ്റീവ് സംവിധാനമുണ്ട്. 575 കിടപ്പ് രോഗികളെ ചിലർ ദൈനംദിനമായി പരിഹരിക്കുന്നത്, ചിലർ 2-3 ദിവസം കൂടുമ്പം പരിഹരിക്കുന്നത്, ചിലർ ആശുപത്രിയിൽ വന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ 2 യൂണിറ്റ് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 2 CDS ആണുള്ളത്. ആ 2 CDSൻ്റെ ആഭിമുഖ്യത്തിൽ 10-21 സംരംഭങ്ങൾ, അതിൽ 8 ഈ മാലിന്യമായി ബന്ധപ്പെട്ട ഹരിത കർമ്മസേനയുടെ ആഭിമുഖ്യത്തിലുള്ളതാണ്. 8 സംരംഭങ്ങൾ അവരുടെ ആഭിമുഖ്യത്തിലടക്കമുള്ള 21 സംരംഭങ്ങൾ കുടുംബശ്രീ വടകരയിൽ നടത്തുന്നുണ്ട്. ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ജനകീയ ഹോട്ടലുകൾ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭിക്കുന്ന 2 ജനകീയ ഹോട്ടലുകൾ കുടുംബശ്രീ വടകരയിൽ നടത്തുന്നു. അതിൻ്റെ ആവശ്യമായ സാമ്പത്തിക പിൻബലം മുഴുവൻ ഈ നഗരസഭയുടെ ഫണ്ടിൽ ഉപയോഗിച്ചാണ് പിന്നെ നടക്കുന്നത്. കൊറോണ വന്ന കാലത്ത് വളരെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് വന്നു. തെരുവ് അലയുന്ന ദരിദ്രരായ ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ ക്യാമ്പ് ഉണ്ടാക്കി അവർക്ക് ഭക്ഷണവും മറ്റു സൗകര്യം എടുത്ത് പിന്നെ ലോക്ക്ഡൗണൊക്കെ പിൻവലിച്ചനുസരിച്ച് അവർക്ക് നാട്ടിലെത്തിക്കാൻ ആവശ്യമായ സൗകര്യം കൂടി നഗരസഭയ്ക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വടകരയിൽ 10 ലോഡ്ജുകൾ ഇവിടെയുള്ള പിന്നെ ക്വാറന്റൈൻ ചെയ്യേണ്ട ആളുകളെയും പുറത്തുനിന്ന് വരുന്ന ആളുകളെയൊക്കെ താമസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള 10 ലോഡ്ജുകൾ നഗരസഭ മാനേജ് ചെയ്ത് അവർക്ക് അവിടെ താമസിക്കാനും ഭക്ഷണം കൊടുക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രോഗികളെ കടത്തി ചികിത്സിക്കാനാവശ്യമായ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ ആരംഭിക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അറക്കിലാട് അമൃത വിദ്യാലയത്തിൽ 100 കിടക്കകളുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി അതിപ്പോഴും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ലോക്ക്ഡൗണൊക്കെ വന്നപ്പം ആളുകൾക്കൊക്കെ ജോലിയില്ലാതെ ഭക്ഷണം കിട്ടാതെ നട്ടം തിരിയുന്ന നില വന്നപ്പം ഈ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീക്ക് ഉത്തരവാദിത്തം നൽകിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സാമൂഹ്യ അടുക്കള ആരംഭിച്ചു. 74,000 പേർക്ക് അവിടുന്ന് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നീട് ലോക്ക്ഡൗണൊക്കെ നീക്കി അതിൻ്റെ ആവശ്യം ഇല്ലാതായപ്പോഴാണ് അത് അടച്ചുപൂട്ടിയത്. 74,000 ഭക്ഷണ പൊതി വിതരണം ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിച്ചത് ഉദാരമതികളായ വ്യക്തികളുടെ നല്ല കയ്യെന്ന സഹായം അതിന് കിട്ടി എന്നുള്ളതാണ്. 18 ലക്ഷത്തോളം ഉറപ്പിക്കാൻ അതിന് ചിലവായെങ്കിലും നഗരസഭാ ഫണ്ടിൽ നിന്നാകെ 4.5 ലക്ഷം രൂപ ചിലവായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഉദാരമതികളായ വ്യക്തികൾ സാധനമായും കാശായും ഒക്കെ എത്തിച്ചു തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല രീതിയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നഗരത്തിൻ്റെ സർവതോന്മുഖമായ വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോഗ്യമേഖലയിലാണ്. ആരോഗ്യമേഖലയിൽ ഈ കൗൺസിൽ വരുന്ന കാലത്ത് 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. PHSCകളാണ് ഉണ്ടായിരുന്നത്, മുഖച്ചേരി ഭാഗത്തുനിന്ന് ഇവിടെ കല്ലുനര മറ്റൊന്ന്. ഇപ്പം അത് 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. രാവിലെ 9 മണി മുതൽ 6 മണി വരെ അവിടെ ചികിത്സ ലഭ്യമാക്കാനാവശ്യമായ നിലയിലുള്ള സംവിധാനങ്ങളായി. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഫാർമസിയുണ്ട്, ലാബുണ്ട്. ഇതൊക്കെ ഇനിയും ആ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ അടുത്ത കൗൺസിലിൻ്റെ കാലത്ത് വേണ്ട കാര്യങ്ങൾ കൂടി നഗര ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട്. പണിക്കോട്ടിയിൽ ഒരു സബ് സെൻ്റർ ഉണ്ടായിരുന്നു, അതും നവീകരിച്ച് അതൊരു വെൽനെസ് സെൻ്ററാക്കി മാറ്റാനും അവിടെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യമായ പുതിയ കെട്ടിടം ഉണ്ടാക്കാനുമൊക്കെ തീരുമാനിച്ച് തറക്കല്ലൊക്കെ ഇട്ട് പ്രവൃത്തിയൊക്കെ ആരംഭിച്ച നിലയിൽ ആരോഗ്യമേഖലയിൽ മെച്ചപ്പെട്ട നിലയുണ്ട്. ഇതിന് പുറമേ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ അതാത് പ്രദേശത്തെത്തി പരിചരിക്കുന്ന രൂപത്തിൽ 2 ആഴ്ച കുടുംബമുള്ള ക്യാമ്പോടുകൂടിയുള്ള ഈ വയോമിത്രം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ 22 കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റി ഈ 2 ആഴ്ച കുടുംബം വിവിധ പ്രദേശങ്ങളിൽ അവരെത്തി അവിടെ എത്തിച്ചേരുന്ന വാർദ്ധക്യം സാധ്യബാധിച്ച ആളുകളുടെ പരിശോധനയും പരിചരണവും അവർക്കാവശ്യമായ മരുന്ന് സൗജന്യമായി നൽകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നടപ്പിലാക്കിയതാണ്. പക്ഷേ കൊറോണ വന്നപ്പോൾ ക്യാമ്പൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്കാവശ്യമായ മരുന്നുകൾ ഇപ്പോഴും ഈ അതാത് പിന്നെ സംവിധാനങ്ങൾ വഴി വാർഡ് സംവിധാനം വഴി അവർക്ക് ലഭ്യമാക്കാനാവശ്യമായ നടപടി വയോമിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും
നടന്നു വരുന്ന നിലയുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.